ഒരു തോരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന എന്തുവാ? ഒരു കാബേജ് തോരൻ. ഒരു ഓണസദ്യക്ക് ആയാലും അല്ലെങ്കിൽ നമ്മളൊരു കല്യാണ സദ്യക്ക് ചെന്നാലും കിട്ടുന്നത് ഈ കാബേജ് തോരനാണ്. അത് ചിലർ മഞ്ഞൾ ചേർത്ത് വെക്കും, ചിലർ വെള്ളത്തോരനായിട്ട് വെക്കും. നമ്മൾ കാബേജ് തോരനൊക്കെ വീട്ടിൽ വെക്കുമ്പോൾ നമുക്ക് അതിനൊരു രുചിയിലൊരു വ്യത്യാസമോ മാറ്റമോ ഒക്കെ വരുത്തി നോക്കാം. അങ്ങനെ ഒരു തോരനാണ് ഇന്ന് ഞാൻ വെക്കുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പതിവ് പോലെ എൻ്റെ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ തോരൻ്റെ രുചി വ്യത്യാസം വരുത്തുന്നത് എന്തൊക്കെയാണെന്നും പുതിയ ചേരുവ എന്താണെന്നും കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഒരു കഷ്ണം കാബേജ്, ഇത് ഒരു ചെറിയ കാബേജിൻ്റെ നാലിലൊന്നോ ആയിട്ട് വരും. ഇത് കാബേജൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടോ കുറക്കോ ഇത് ഒക്കെ ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അര കപ്പ് ഗ്രീൻ പീസ്. ഇത് ഉണങ്ങിയ ഗ്രീൻ പീസാണ്, 8 മണിക്കൂർ കുതിർത്ത് കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് വേവിച്ചെടുക്കാനുള്ളതാണ്. ഒരു ചെറിയ സവാള, 3 പച്ചമുളക്. ഇത് പച്ചമുളക് എരിവിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് നല്ല എരിവുള്ള പച്ചമുളകായാണ്, അതുകൊണ്ട് ഞാനിത് 3 എണ്ണമേ എടുത്തിട്ടുള്ളൂ. 4 അല്ലി വെളുത്തുള്ളി, 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം. ആദ്യമേ ഗ്രീൻ പീസ് സെപ്പറേറ്റ് വേവിച്ചെടുക്കണം. അതിനൊരു കുക്കറിലേക്ക് മാറ്റാം. ഗ്രീൻ പീസ് ഉണങ്ങിയ ഗ്രീൻ പീസും കൂടെ ആകുമ്പോഴത്തേക്ക് അതിന് വേവ് കൂടുതലുണ്ടല്ലോ. ഈ ഗ്രീൻ പീസിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം, അല്പം കുറച്ചിടുക. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാമല്ലോ. 1/2 നുള്ള് മഞ്ഞൾപ്പൊടി, വെള്ളം. നമുക്ക് ചാറായിട്ടുണ്ടാക്കുന്നതല്ല, അപ്പോഴത്തേക്ക് ഒത്തിരി വെള്ളമൊന്നും വേണ്ട, ഇത് വേകാനുള്ള വെള്ളം മതി. ഒന്ന് മിക്സ് ചെയ്യാം. ഇത് 2 വിസില്, 1 വിസില് ഹൈ ഫ്ലെയിമിലും 1 വിസില് ലോ ഫ്ലെയിമിലും. കാബേജ് നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതുപോലെ സവാളയും നല്ല പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനുള്ള അരപ്പ് ഒന്ന് ചതച്ച് വെക്കാം. അതിനെ ഈ പച്ചമുളക് ഒന്ന് ചെറുതാക്കിയിടാം. വെളുത്തുള്ളിയും അതുപോലെ. ഇതിലേക്ക് തേങ്ങ ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഞാൻ ഒരല്പം മാറ്റി വെക്കുവാണ്, അതെന്തിനാണെന്ന് പിന്നെ പറയാം. കറിവേപ്പില, ഇതെല്ലാം കൂടെ വെള്ളം ഒഴിക്കാതെ ഒന്ന് ചതച്ചെടുക്കാം. അരപ്പൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം. പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 1 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി, ഇതിലേക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടി, ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർക്കാം. അരിഞ്ഞിട്ടിരിക്കുന്ന സവാള ചേർക്കാം. സവാള ഒന്ന് വാടി വരണം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അല്പം മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കാം. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി മാറ്റി വെച്ചിരുന്നത്. മഞ്ഞൾപ്പൊടി ഈ എണ്ണയിൽ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം.
ഈ കാബേജിനുള്ള ഉപ്പ് ചേർക്കണം. ഗ്രീൻ പീസ് ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പാരപ്പും കാബേജും സവാളയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 2 മിനിറ്റ് ചെറു തീയിലൊന്ന് മൂടി വെക്കാം. ഇനി ഒന്ന് നോക്കാം, നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർക്കാം. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ചേർക്കണ്ട, എനിക്ക് ഒരല്പം വെള്ളം അതിൻ്റെ അകത്തുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ഗ്രീൻ പീസ് മാത്രമേ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നുള്ളൂ. ഇത് ഇത്രയും വെള്ളമേ ഉള്ളൂ, എന്നാലും ആ വെള്ളം ഇതിനകത്ത് ചേർക്കണ്ട, ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി ഒരു 3-4 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇത് തീ കുറച്ച് വെക്കണം, അതുപോലെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഒട്ടും ഇല്ലാതിരിക്കുന്നതല്ലേ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കബേജൊക്കെ ഏകദേശം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി 1 മിനിറ്റും കൂടെ ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ 1 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഒന്ന് നോക്കാം, ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഉപ്പ് നോക്കണം, എനിക്കിപ്പോൾ നോക്കിയിട്ട് ഉപ്പ് പാകമാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്ത് 2 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചിരുന്നതാണ്. ഇനി ഒന്ന് നോക്കാം, ആ പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും എല്ലാം ഒന്ന് വാടി വന്നപ്പോൾ ഉള്ളാൻ വേണം. വളരെ സിമ്പിളായിട്ട് കാബേജ് തോരൻ്റെ രുചിയും ഗുണമൊക്കെ വർദ്ധിപ്പിക്കുന്ന ഈ ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളും ഇനി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. എന്നും കാബേജ് തന്നെ തോരൻ വെക്കാതെ ഇതുപോലെ ഒരു വ്യത്യസ്തത വരുത്തി വീട്ടുകാർക്കൊക്കെ കൊടുക്കുക. അപ്പം നിങ്ങളെയും അവരൊന്ന് അഭിനന്ദിക്കട്ടെ. ഏതായാലും നമുക്ക് ഈ തോരനൊരു സെർവിംഗ് ഡിഷിലേക്ക് ഒന്ന് മാറ്റാം. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി തോരനാണ് കേട്ടോ. ഈ ഗ്രീൻ പീസും കൂടെ വന്നപ്പോൾ അതിൻ്റെ രുചി ഇരട്ടിയായി. ഈ രുചികരവും വളരെ പുതുമയുള്ളതുമായ ഈ തോരൻ നിങ്ങൾ ഓരോരുത്തരും പരീക്ഷിച്ച് നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.